തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ 13-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനമായി. 4 ദിവസമായി നടന്നു വന്ന ചലച്ചിത്രമേളയുടെ സമാപന സമ്മേളനം സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ജീവിതത്തിന്റെ വിവിധ തലങ്ങളുടെ നേർക്കാഴ്ച ഒരുക്കിയ സിനിമകൾ ചലച്ചിത്രാസ്വാദകർക്ക് നവ്യാനുഭവമായി മാറിയ മൂവാറ്റുപുഴ ചലച്ചിത്രമേളയ്ക്ക് സമാപനമായി. EVM ലത തിയേറ്ററിൽ നടന്ന മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ 13-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കാണ് സമാപനമായത്. 4 ദിവസം നീണ്ടുനിന്ന ചലച്ചിത്രമേളയിൽ ലോകോത്തര നിലവാരമുള്ള വ്യത്യസ്തമായ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച ചലച്ചിത്രമേളയിൽ 12 സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. എല്ലാ ദിവസവും നടന്ന ഓപ്പൺ ഫോറത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർ പങ്കെടുത്തു. സിനിമ ആസ്വാദകരും ചർച്ചയിൽ പങ്കാളികളായി. സമാപന സമ്മേളനം സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഒക്കെ അപകടകരമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂച്ചുവിലങ്ങിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സിനിമയൊക്കെ, സിനിമയുടെ സെൻസറിങ് പോലും സെൻസർ കമ്മിറ്റി അനുവദിച്ചാൽ പോലും അതിനപ്പുറത്തേക്ക് അത് നിരോധിക്കപ്പെടുവാനോ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാനോ ഒക്കെ ഇന്ന് സാധിക്കുന്ന ഒരവസ്ഥയാണ്. ചലച്ചിത്ര മേഖല, ഞാനിപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ 19-ാം നൂറ്റാണ്ടിൻ്റെ കഥ പോലെ, ഒരു ജാതി അടിമത്തവും ഒരു മേൽക്കോയ്മയും ഒക്കെ നിലനിൽക്കുന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് കോടികളുടെ വലിയ വരുമാനവും വലിയ ഗ്ലാമറും വർണ്ണാഭമായ അതിൻ്റെ മറ്റൊരു പട്ടുപരവതാനിയിലൂടെയുള്ള യാത്രയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗത്തിന് അത് അവരുടേതായ മാർക്കറ്റ് നിലനിർത്താൻ വേണ്ടി മറ്റുള്ള സാധാരണക്കാരെ താഴ്ത്തിക്കെട്ടി നിർത്തുന്ന ഒരവസ്ഥയുണ്ട്. ഒട്ടനവധി ചരിത്ര വ്യക്തിത്വങ്ങളുടെ കഥകൾ സിനിമയായിട്ടുണ്ടെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന സിനിമകൾ വളരെ കുറവാണ്. അത്തരം കഥകളാണ് താൻ സിനിമകളാക്കിയതെന്ന് വിനയൻ പറഞ്ഞു. സമാപന ദിവസം അമർ കോളനി, ഔട്ട് ഹോം, 19-1 എന്നീ സിനിമകൾ പ്രദർശിപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ ഫിലിം സൊസൈറ്റി വൈസ് പ്രസിഡന്റ് MN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് B. അനിൽ BR പ്രസാദിനെ അനുസ്മരിച്ചു. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഹ്രസ്വചിത്ര മത്സരത്തിലെ വിജയികൾക്ക് വിനയൻ ഉപഹാരം നൽകി. യോഗത്തിൽ സംവിധായകൻ വിനയനെ പബ്ലിസിറ്റി കൺവീനർ PA സമീർ ഉപഹാരം നൽകി ആദരിച്ചു. ചലച്ചിത്ര അക്കാദമി ജനറൽ കൌൺസിൽ അംഗം N. അരുൺ, പ്രകാശ് ശ്രീധരൻ, NV പീറ്റർ, MS ബാലൻ, P. അർജുനൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.